ഞാൻ ശ്രീധരൻ നായർ, കണ്ടം പുള്ളി ശ്രീധരൻ നായർ. ഞങ്ങളുടെ ഈ ഗ്രാമത്തിലെല്ലാം ഉണ്ട് തെങ്ങ്, മാവ്, പ്ലാവ്, നെല്ല്, സുഖം, സമൃദ്ധി. അതിനൊരു കാരണമുണ്ട്. ഓർമ്മയായ കാലം മുതൽ ഈ ഗ്രാമത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഞാനാണ്. ഈ ഗ്രാമത്തിന് ഒരേ ഒരു കരട് മാത്രമേ ഉള്ളൂ. അത് ഗതികേട് എന്റെ അനിയനായിപ്പോയി. രാമൻ നായർ, ഞാനാണ് അവന്റെ ശത്രു. എന്നെ ഒരിക്കലെങ്കിലും തോൽപ്പിച്ചിട്ടേ കുപ്പായം ധരിക്കൂ എന്ന് പറഞ്ഞ് നടക്കുകയാണ് അവൻ. കുപ്പായം ധരിക്കാതെ നടക്കുന്നത് കൊണ്ട് നാട്ടുകാർ അവന് ഒരു ഓമനപ്പേര് കൊടുത്തിട്ടുണ്ട്. കുളിര് തന്റെ അയാള് പറഞ്ഞതൊക്കെ നിങ്ങൾ മാത്രമല്ല, ഞാനും കേട്ടു. ഞാൻ രാമൻ നായർ. എന്റെ ജീവിതം ഈ നിലയിലായതിന് ഒരേ ഒരു കാരണക്കാരൻ അയാളാണ്. പക്ഷെ അയാള് പറഞ്ഞ ഒരു കാര്യം സത്യമാണ്, അയാളുടെ പരാജയം കാണുക എന്നുള്ളതാണ് എന്റെ ജീവിത ലക്ഷ്യം. അതിന്റെ കാരണം നിനക്ക് പോകെ പോകെ മനസ്സിലായി. ഈ മുടിഞ്ഞ പാട്ടേ ഉള്ളോ റേഡിയോയിൽ? കുളിര് എന്താ വേണ കിടന്ന് ഓരിയിടുന്നേ? നിന്റെ ആരെങ്കിലും ഒന്ന് വെളുപ്പിനേക്കാ മുതലാളി. ആ പ്രസിഡന്റ് അവിടെ പൊട്ടിക്കൽ തുടങ്ങി. ഓഹോ, അത് ശരി. അപ്പോഴെ രണ്ടും കൽപ്പിച്ചാണല്ലേ. ഞാൻ വയലന്റ് ആകാതിരുന്ന അയാളുടെ ഭാഗ്യം. അല്ലെങ്കിൽ നന്നായി ഇല്ലെങ്കിൽ ഓമാരം കൂടെ ചവിട്ടി കൂട്ടിയ. നല്ലൊരു ദിവസമായിട്ട് നിങ്ങൾ വെറുതെ പ്രശ്നത്തിനൊന്നും പോണ്ട. മുതലാളി, 25 എണ്ണം പൊട്ടി മുതലാളി. ഇപ്പൊ 26 ആയി മുതലാളി. എല്ലാ വർഷവും മേടമാസത്തിൽ അത്തന്നാളിൽ, അതായത് എന്റെ ജന്മനാളിൽ, കുന്നത്തൂർ ഭഗവതി ഉണരുന്നത് കണ്ടംപുള്ളി രാമൻ നായരുടെ വെടി വഴിപാട് കേട്ടിട്ടാണ്. ഇക്കുറി നീ അത് തെറ്റിച്ചു. അത് മുതലാളി പ്രസിഡന്റ് വഴിപാട് പറഞ്ഞപ്പോ. അയാള് പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്, അമ്പലത്തിന്റെ പ്രസിഡന്റ് അല്ല. എന്നെ തോപ്പിക്കാൻ നീ അയാളോടൊപ്പം കൂട്ടുന്നല്ലേ? അടിച്ചു പൊളിക്കണ അവന്റെ വെടിപ്പോരാ. അയാൾ എത്രടാ പറഞ്ഞത്? 51. എന്നാ കണ്ടംപുള്ളി രാമൻ നായരുടെ വക 102. രാമൻ നായരുടെ പൊട്ടി ശേഷം മതി ശ്രീധരൻ നായരുടെ പൊട്ടുന്ന. എന്നാ നിർത്ത്, എന്റേത് പൊട്ടട്ടെ. എന്തിനാ രാമൻ നായരെ ഈ വഴിപാട്? ചേട്ടനെ തോൽപ്പിക്കാനോ അതോ ചേട്ടനുമായിട്ടുള്ള ശത്രുത തീർക്കാൻ? ചേട്ടനെ തോൽപ്പിക്കാൻ എന്തേ? ഒന്ന് പെരുക്കട്ടെ. അയ്യോ, ഒഴിച്ചു ഒഴിച്ചു, മടിക്കണ്ട. മതി 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 മതി, ഇത്രയും മതി. 5 എണ്ണം കൂടി മതി എന്നാണ് പറഞ്ഞത്. നീ എത്ര 28 എണ്ണം കഴിച്ചോ? ഇങ്ങനെ നിർബന്ധിച്ച് കഴിപ്പിക്കല്ലേ യവമാര് മെലിഞ്ഞു. നീ എന്നെ തെണ്ടിക്കാൻ വേണ്ടി തന്നെയാണ് ഒടിഞ്ഞോട് കെട്ടിയെടുത്തത്. കരി പൊടി അകത്ത് വിളമ്പാൻ നടക്ക. എടോ, വെള്ളം എടുത്ത് കമത്തടോ. വെള്ളം എടുത്ത് കൊടുക്കണോ? ഹായ് സാമ്പരീക്ഷകള്. ഓ, ഒരു വർഷത്തേക്കുള്ള നെല്ല 10 ആയത്തിലുള്ളത്. ഇവന്മാരത് 1 മാസം കൊണ്ട് തീർക്കും. ആ പ്രസിഡന്റ് ചേട്ടയുടെ കൂടെ 3-4 പേര് എപ്പോഴും നടക്കുന്നത് കണ്ടിട്ടാ ഞാൻ ഇവന്മാരെ തീറ്റയും ശമ്പളം കൊടുത്ത് കൂടെ കൊണ്ട് നടക്കുന്നത്. എവിടുന്ന് കിട്ടിയടോ തീറ്റി പണ്ടാരങ്ങളെ? പെരുമാതുറ. പ്രസിഡന്റിന്റെ കൂടെ ഉള്ളവരെ പേടിച്ചിട്ടെന്നാ നാട്ടുകാര് പറയുന്നത്. അതെ, എന്താ സംശയം? എന്നെ തല്ലിയാ തിരിച്ചു തല്ലാൻ വേണ്ടി തന്നെയാ ഞാൻ യവന്മാരെ കൂടെ കൊണ്ട് നടക്കുന്നത്. പക്ഷെ ഈ നിലയ്ക്ക് യവന്മാരെ തീറ്റി പൊറ്റിയ അധികം താമസിയാതെ ഞാൻ കുത്തുവാള എടുക്കും. കുത്തുവാളയല്ല, പിച്ചിച്ചട്ടി എടുക്കും. വെറുതെ നാട്ടുകാരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കാൻ. ഗുണ്ടകളാത്ര ഗുണ്ടകള്, ഇവന്മാരുടെ കൈ കൊണ്ട് തന്നെയായിരിക്കും നിങ്ങളുടെ അത്യം. അല്ല, എന്താ ഇത്? ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് കള്ള്,
ഇത് ചീട്ട്, ഇത് മാതൃഭൂമി ദിനപത്രം പഴയതാ, ഇത് തങ്കപ്പൻ കുട്ടപ്പൻ വേലപ്പൻ നാണപ്പൻ, ഇത് കുണുക്ക്. ഞാൻ ഐശ്വര്യൻ, ഇതിലേതാ മനസ്സിലാവാത്തത്? അതല്ല, ഈ റോഡിൽ നിന്ന് ചീട്ട് കളിക്കുന്ന കാര്യമാ മനസ്സിലാകാത്തത്. ആ മനസ്സിലാക്കി തരാം. നിങ്ങൾ ഈ കണ്ടംപുള്ളി വീട്ടിൽ പെണ്ണ് കാണാൻ പോണ കൂട്ടരല്ലേ? അതെ. ആരാ ബ്രോക്കർ? പറഞ്ഞത് നന്നായി. അപ്പൊ ബ്രോക്കറോ? അതെ സാറേ, ഈ നാടൽപ്പം പെശക, ഇവിടത്തെ നാട്ടുകാരും, പ്രത്യേകിച്ച് ഞാൻ. അതിന് ഞങ്ങൾ എന്താ വേണ്ടേ? ആ ധൃതി വെക്കല്ലേ പറഞ്ഞു തരാ. അപ്പൊ ഇവനായിരിക്കും പയ്യൻ. എന്താ പേര്? അധികം ഉരുളല്ലേ. ഇതാരാണെന്നറിയാമോ? ഇതാണ് നിങ്ങൾ കാണാൻ പോണ പെൺകുട്ടി, ഇത് ഞാൻ. എന്തേ? ഓ അതല്ല, ഇത് എന്റെ മുറപ്പെണ്ണ. അവള് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഒപ്പം ചേർന്നെടുത്ത ഫോട്ടോയാ. പിന്നീട് ചേർന്നെടുക്കാൻ പറ്റിയിട്ടില്ല, അത് കുടുംബ പ്രശ്നം. പക്ഷെ ഇവളുടെ കഴുത്തിൽ ഞാനേ താലി കെട്ടു, മനസ്സിലായില്ല? അതുകൊണ്ട് ഇവളെ കാണാൻ വരുന്നവരെ ഞങ്ങൾ ശരിക്കൊന്നും അങ്ങോട്ട് പെരുമാറും അല്ലേ? കയ്യോ കാലോ തല്ലി ഓടിക്കലാണ് പതിവ്. സാറിനെ കണ്ടപ്പോ എന്തോ മനസ്സല്ലിഞ്ഞു, അതുകൊണ്ട് സാറ് പോയാട്ടെ. പോയാട്ടെ. എന്താ നിനക്ക് പോകാനുള്ള ഉദ്ദേശം ഒന്നുമില്ലേ? വെറുതെ എന്റെ ഇവരുടെ കൈക്ക് പണിയുണ്ടാക്കല്ലേ? കേറി പോരാ. വണ്ടി എടുക്കടാ, പേടിപ്പിക്കടാ. നമ്മുടെ ബ്രോക്കർ ഇങ്ങോട്ട് പോയി. മുതലാളി എന്താടോ, അവര് വന്നില്ലേ? പപ്പടക്കാരൻ പടി പറ്റിച്ചു മുതലാളി. സംഗതി നമ്മൾ ഊഹിച്ചതുപോലെ തന്നെ. ആ പ്രസിഡന്റിന്റെ കറുത്ത കരങ്ങൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനി ജീവിതത്തിൽ ഒരിക്കലും കല്യാണം മുടക്കാൻ അവന്റെ നാവ് പൊങ്കരുത്. ചതച്ചു കളയണം. പൊക്കോ മുതലാളി. ആ ഞങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോയാലോ മുതലാളി? എന്നാ പിന്നെ കഴിക്കാതെ പോകാം അല്ലേ മുതലാളി? അടിച്ചിട്ര അവനെ. അയ്യോ അയ്യോ, ആരെങ്കിലും പപ്പടക്കാരൻ നിന്റെ അപ്പൻ കൊടാ. ഹലോ, നിന്ന് കറങ്ങാതെ. ഹലോ, എങ്ങോട്ടാ? ഹലോ, ഇവിടെ ഇവിടെ തടിയന്മാരെ ഞാന്. ചാടിപ്പിടിയടാ. എനിക്ക് നീന്താൻ അറിഞ്ഞോളൂ, ഞാൻ ചത്തുപോകും. നീ ചാറ. എനിക്ക് നീന്താൻ അറിഞ്ഞോടാ, നീ ചാട്. അപ്പൊ ഞാൻ ചത്തുപോട്ടെ. അല്ലടാ, എടാ എല്ലാ അഭ്യാസം അറിയാന്ന് പറഞ്ഞ മുതലാളി നമ്മളെ കൂടെ നിർത്തിയിരിക്കുന്നത്. എത്ര അഭ്യാസിയാണെങ്കിലും നീന്താൻ അറിയാൻ പാടില്ലെങ്കിൽ വെള്ളം കുടിച്ച് ചത്തുവോ? ഞാൻ തന്നെ ഇവിടെ തുഴഞ്ഞാ നിക്കണത്. നീന്താൻ ഞങ്ങളെ തോപ്പിക്കാൻ നോക്കുന്നുണ്ടാവണം. അത് വന്നത് തന്നെ. പോടാ പൊണ്ണന്മാരെ. വെള്ളത്തിന്റെ മേളിൽ കൂടെ ഒരാൾ നടന്നു വരണം. എടാ ഒരാളല്ലടാ, രണ്ടു മൂന്ന് പേരുണ്ടടാ. വെള്ളത്തിലെ പണി പാളി. എടാ ഈ വെള്ളത്തിനാണ്. നിന്നെയൊക്കെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലടാ, ഞാൻ കാണിച്ചടാ. പച്ച പോലെ വെട്ടരുത്, വെട്ടരുത്. ഇപ്രാവശ്യം വിളവ് കുറവാ കേട്ടു. അതത് അവന് കൊണ്ടുപോകാണല്ലോ പ്രസിഡന്റ്. അതെ അതെ. ആ കൊണ്ടുവയ്ക്കോ കൊണ്ടുവയ്ക്കോ. എനിക്കും കൂടെ അവകാശപ്പെട്ടതാണ് നീ ഒറ്റയ്ക്ക് അനുഭവിക്കുന്ന ഓർമ്മ വേണം. എന്തോന്ന് എന്തോന്ന്, തനിക്കും കൂടെ അവകാശപ്പെട്ട മുതലോ? ഏത് വകയിലാണാവോ? വർഷങ്ങളായിട്ട് ഞാനായത് കഷ്ടപ്പെട്ട് നോക്കുന്നത്. കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ പിടിച്ച് കക്ഷത്തിൽ വെക്കാന്നാണല്ലോ നിന്റെ ഭാഷയില്. അങ്ങനെയാണെങ്കിൽ ഞാനും കൂടെ കഷ്ടപ്പെടാൻ തയ്യാറാണ്.
എടാ നമ്മുടെ അച്ഛൻ നമ്മുടെ പെങ്ങൾക്ക് എഴുതി വെച്ച സ്വത്താണെങ്കിൽ എനിക്ക് നിനക്കും അതിൽ തുല്യ അവകാശമാണ്. താൻ പാര വെച്ചോണ്ടല്ലേടോ എനിക്ക് കിട്ടേണ്ട സ്വത്ത് മുഴുവൻ അച്ഛൻ പെങ്ങളുടെ പേർക്ക് എഴുതി വെച്ചത്. ഞാൻ അച്ഛൻ്റെ അടുത്ത് പാര വെച്ചത് വിവരം കേട്ടാ. എടാ നീ കൈയടക്കി വെച്ചിരിക്കുന്ന അവളുടെ സ്വത്തുക്കളും അതിന്റെ ആദായവും അവള് വന്നാൽ പലിശ സഹിതം തിരിച്ചു കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഞാൻ കൊടുപ്പിക്കും. നിയമത്തെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടല്ലയോ? എന്നാ കേട്ടോ ഞാൻ പറഞ്ഞുതരാം. കൈവശമിരിക്കുന്ന ഭൂമിക്ക് 12 വർഷത്തിന് ശേഷം അതെ 13 വർഷത്തിന് ശേഷവും അവകാശികളെ കുറിച്ച് ഒരു വിവരവും ഇല്ലെങ്കിൽ അത് കൈവശക്കാരന്റെ സ്വന്തം. അതിനി അധിക സമയമൊന്നും വേണ്ട. അതിന്റെ ഓർഡർ വക്കീല് കൊണ്ടുവരുമ്പോ ഞാൻ അങ്ങ് കൊടുത്തു വിടാ. എന്നാ നീ ഓർഡർ അങ്ങോട്ട് കൊടുത്തു വിടുന്നതിന് മുമ്പ് അവൾ എവിടെ ഉണ്ടെങ്കിലും വിളിച്ചു ഞാൻ ഇവിടെ കൊണ്ടുവരും. കുന്നത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീധരനാ പറയുന്നത്. പിന്നെ എന്നെ തോപ്പിക്കാൻ നിനക്ക് രണ്ടാമതൊരു ജന്മം ജനിക്കേണ്ടി വരും. അതുവരെ കാത്തിരിക്കാൻ എനിക്ക് മനസ്സില്ല. ഞാൻ ഈ ജന്മത്തിൽ തന്നെ തന്നെ ഞാൻ തോപ്പിച്ചിരിക്കും. നീ ഇരിക്കും. ഞാൻ നിൽക്കും. ഇതേപോലെ ഇരിക്കും. അല്ല മുതലാളി, ഈ ഒളിച്ചോടിയ പെങ്ങൾക്ക് എന്തിനാ അച്ഛൻ ഇത്രമാത്രം സ്വത്ത് എഴുതി വെച്ചത്? അതിന് കാരണക്കാരൻ ഈ പോയ നാറി. അപ്പൊ ഈ പെങ്ങളെ കുറിച്ച് വല്ല വിവരമുണ്ടോ? ഒരു വിവരമില്ല. അവള് പോയി 5-6 വർഷം കഴിഞ്ഞപ്പോ ഒരു എഴുത്ത് വന്നു. അവളോടെല്ലാരും ക്ഷമിക്കണമെന്നും അവൾ ഇനി ഇങ്ങോട്ട് വന്ന് ആരെയും ബുദ്ധിമുട്ടിക്കില്ല എന്നും അവിടെ 5 വയസ്സുള്ള മോന് എന്റെ അച്ഛന്റെ പേരാണ് ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് രവിഞ്ഞ കീറുവാണം. അത് പോയില്ല. എഴുത്ത് വന്നു. എഴുത്ത് അവളെ കടിച്ചീറാന്നെന്ന് അച്ഛൻ ആ എഴുത്ത് കണ്ടതോടെ മനസ്സലിഞ്ഞു. ആ അവസരം മുതലെടുത്ത് ഞാൻ തടിയെടുക്കാൻ കൂപ്പിപ്പോയ തക്കം നോക്കി ഈ പ്രസിഡന്റ് ചെറ്റ അച്ഛൻ എനിക്ക് തരാമെന്ന് പറഞ്ഞിരുന്ന വീടും പറമ്പും തടിമില്ലും ഒക്കെ അച്ഛനെ പറഞ്ഞ് പാട്ടിലാക്കി പെങ്ങടെ പേർക്ക് എഴുതിച്ചു. അതിനിപ്പോ എന്താ? അതെല്ലാം മോഹൻലാലിന്റെ പേര് തന്നെ. അതെന്റെ മിടുക്ക്. അല്ല അതിനിപ്പോ പെങ്ങളും മക്കളും വരുമോ? ഏയ് 10-26 വർഷമായില്ലേ എവിടെ വരാൻ. ഇനി വരുവോടോ? വന്നാ ഇതെല്ലാം അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരുവേ. കരുതാക്കുളത്തൊന്നും പറയാതെടോ. അവള് വന്നാ കുത്തുവാള എടുക്കും. കുത്തുവാളയുടെ വിധിയെന്ന് നടന്നാട്ടെ. എഴുത്ത് മലയാളത്തിലല്ലാത്ത നല്ല പച്ച മലയാളത്തിൽ ഞാൻ വായിച്ചു തരൂ. ഇനി അതുകൊണ്ടായിരിക്കും ബോധം കിട്ടുന്നത്. എന്ത് പാടോ എന്തോ? ഈ കത്ത് കിട്ടിയ വായിച്ചു അപ്പൊ തന്നെ ബോധം കിട്ടും. ഓ ടെലിഫോൺ ബില്ലായിരിക്കും. അത് പതിവുള്ളതാ. ടെലിഫോൺ ബില്ലല്ലേ. വെള്ളം എന്താ? വെള്ളം കുടിച്ചാട്ടെ. ഇത് കാല് എഴുതുന്ന വെള്ളം എടോ. കുടിക്കാൻ ഇത്തിരി വെള്ളം എന്താ? ഇത്തിരി വെള്ളം എടുത്തു. ആരായാലും എനിക്ക് വെച്ചോളമ്പി കൊടുക്കാനൊന്നും വയ്യ. ഇതൊന്നും അല്ലടി. ഒളിച്ചോടി പോയ പെങ്ങളും അവിടെ കെട്ടിയോനും ഒരേ ഒരു അരവിന്ദനും ബോംബെ എന്ന് വരുന്നെന്ന്. ഇതിനാണോ മനുഷ്യ വെറുതെ ബോധം കിട്ടത്? അവരിങ്ങ് വരട്ടെ. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു കഴുതയാണല്ലോ എന്റെ തലയിൽ കെട്ടിവെച്ചത്. അത് തന്നെ 24 മണിക്കൂർ ഞാനും പറഞ്ഞോണ്ടിരിക്കുന്നത്. എടി അവര് വന്നാ നമ്മളിവിടെ നിറക്കി വിടൂലേ. ഇത്രയും കാലം ഞാൻ നോക്കിയ വീടും പറമ്പും ആ തടിവില്ലും എല്ലാം കൈവിട്ടു പോവില്ലോ. അന്നേ ഞാൻ പറഞ്ഞതാ സ്വത്തിനോട് ഇത്ര ആർത്തി വേണ്ടെന്ന്. അവര് വന്ന് ഈ തറവാട്ടിന്ന് അടിച്ചിറക്കും മുമ്പേ നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം. ഇല്ല, എന്റെ ചേട്ടന്നാറിയുടെ കളിയാണ്. ഒരാൾക്ക് ഞാൻ ഒന്നും വിട്ടു കൊടുക്കില്ല. എല്ലാം എന്റേതാണ്, എന്റേത് മാത്രം. ഒന്നും വിട്ടു കൊടുക്കണ്ട. അവര് വന്ന എല്ലാം കൊണ്ടുപോയിക്കോളൂ. നീ മത്തങ്ങയുടെ മെക്കിട്ട് കയറാതെ ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കി തങ്കമണി. എന്താന്ന് വെച്ചൊന്ന് തെളിച്ച് പറയേ. അവൾ എഴുതിയിരിക്കുക അവളുടെ മോൻ അരവിന്ദൻ അമ്മാവന്മാരിൽ ആരുടെയെങ്കിലും ഒരു മോളെ വിവാഹം കഴിച്ച് എന്തെങ്കിലും ബിസിനസ് ചെയ്ത് ഈ നാട്ടിൽ തന്നെ കൂടണമെന്ന്. അതിനെന്താ? അവൻ വന്ന നമ്മുടെ മോളെ അവനെ കൊണ്ട് കെട്ടിക്കണം. ഏയ് അത് നടക്കില്ല. അയാളല്ലേ മൂത്ത അമ്മാവൻ, നമ്മളെക്കാൾ സാമ്പത്തിക ശേഷി കൂടുതൽ. പോരാത്തതിന് ജനബന്ധനുള്ള പഞ്ചായത്ത് പ്രസിഡന്റ്. എന്തുകൊണ്ടും അയാൾ ആ മുൻപന്തിയിൽ. അവൻ വന്ന അയാളുടെ മോളെ കെട്ടു. അപ്പൊ പ്രസിഡന്റിന്റെ മുമ്പിൽ മുതലാളി വീണ്ടും തോക്കുന്നു. തോൽവികൾ ഏറ്റുവാങ്ങാൻ ഇനി എന്റെ മുതലാളി എത്ര കാലം ജീവിച്ചിരിക്കുമോ? മനുഷ്യനോട് എരി നിൽക്കുമ്പോൾ അവന്റെ ഒരു തമാശ. എടി എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാടി. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയും കിട്ടുന്നില്ല. മുതലാളി ഒരു വഴിയുണ്ട്. അതെ, അല്ല മുതലാളി ഇനി തോക്കാൻ പാടില്ല. പണ്ടാരപ്പറമ്പിൽ പുരുഷോത്തമൻ നായർ ജീവിച്ചിരിക്കുമ്പോൾ അതിന് സമ്മതിക്കത്തില്ല. തിന്ന ചോറിന് നന്ദിയുള്ളവനാ ഞാൻ.
ഇനി ശ്രദ്ധിച്ച് നീങ്ങിയില്ലെങ്കിൽ മുതലാളി നോക്കി നടത്തിയതെല്ലാം പ്രസിഡന്റിന്റെ പോക്കറ്റിലായിരിക്കും. അതുകൊണ്ട് അനന്തിരവൻ വന്നാൽ മുതലാളിയുടെ മോളെ കെട്ടണം, പ്രസിഡന്റിന്റെ മോളെ തട്ടണം, അല്ലയോ വെറുക്കണമെന്ന്. അതിനെന്താണ് ഒരു വഴി? വഴിയുണ്ട്. കൊറേ നേരമായല്ലോ മടമടാന്ന് മാട് കാടി മോന്തുന്ന പോലെ മോന്തുന്നു, വഴി പറഞ്ഞാടോ. എന്റെ മുതലാളി പ്രസിഡന്റിനെ നമുക്ക് നേരിട്ട് തോപ്പിക്കാൻ സാധിക്കുകയല്ല. ഇത് പറയാനാണോ നട്ടപ്പാതിരാക്കി താൻ എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്നേ? കൊണ്ടുവന്നേ എന്താ? വഴി പറഞ്ഞേരാ. പ്രസിഡന്റിന്റെ മകൾ പ്രിയ, അവളെ വേണം നമുക്ക് കയ്യിലെടുക്കാൻ. കയ്യിലെടുക്കാനോ? മനസ്സിലായില്ല. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവളെ ആരെങ്കിലും പ്രേമിക്കണം, പ്രേമിച്ച് വലയിലാക്കണം. അവൾക്കും തിരിച്ചവനോട് പ്രണയം തോന്നണം. ഈ പ്രേമം കൊണ്ട് നമുക്കെന്ത് ഗുണം? മുതലാളിക്ക് വിവരമില്ലെന്ന് നാട്ടുകാര് പറയാറുണ്ടെങ്കിലും അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെളിയിക്കരുത്. പ്രസിഡന്റിന്റെ മോളെ ആരെങ്കിലും കയറി പ്രേമിച്ച് അവർ തമ്മിൽ കടുത്ത പ്രണയത്തിലായാൽ നാട്ടിലെ മുഴുവൻ അത് പാട്ടാകും, ഇല്ലെങ്കിൽ നമ്മളത് പാട്ടാക്കും. മുംബൈന്ന് വരുന്ന അനന്തരവൻ ഈ പ്രണയ കഥയറിഞ്ഞാൽ പിന്നെ പ്രസിഡന്റിന്റെ മോളെ കെട്ടുവോ? ഇല്ല. പിന്നെ ആരുടെ മോളെ കെട്ടും? അപ്പൊ സ്വത്ത് മുഴുവൻ എനിക്ക് സ്വന്തം. അതിനയാളുടെ മോളെ പ്രേമിക്കാൻ ഈ പഞ്ചായത്തിലെ ചെറുപ്പക്കാർക്ക് ആർക്കെങ്കിലും ധൈര്യം ഉണ്ടാവും? ഇനി അഥവാ അതിനാരെങ്കിലും തയ്യാറായാൽ തന്നെ അവൾക്ക് തിരിച്ച് അങ്ങോട്ട് തോന്നണ്ടാവും പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ അതിനെ പറ്റിയ നല്ല സുമുഖനും സുന്ദരനുമായ ഒരു ചെറുപ്പക്കാരനെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടി വരും. അതിപ്പോ പണ ചെലവുള്ള കാര്യമാ. പണം ഒരു പ്രശ്നമല്ലടോ. പുറത്തുനിന്ന് വെച്ചാ ദൂരെ, അങ്ങ് ദൂരെ നിന്ന് കുന്നത്തൂർ ഗ്രാമത്തിൽ ഇതുവരെ ആരും കാണാത്തൊരാൾ. അങ്ങനെയാണെങ്കിൽ വരുന്നവൻ ഒരു അലവലാതിയും തെമ്മാടിയും പെരും കള്ളനും കൂടിയായിരിക്കണം. അങ്ങനെ ഒരുത്തനേടെ മോള് പ്രേമിച്ചാ മതി. ഓക്കെ. പക്ഷെ അങ്ങനെ ഒരാൾ ഉണ്ടോ? ഉണ്ട്. അങ്ങനെ ഒരാളെ ഈ ഭൂമി മലയാളത്തിലുള്ളു. ബാക്ക് കണ്ട ശകുന്തള, ഫ്രണ്ട് കണ്ട ഡ്രാക്കുള. രാവിലെ തന്നെ തുടങ്ങിയോടാ. സമയം പോയത് മിച്ചം. വെറുതെ മനുഷ്യനെ കുറിപ്പിക്കാൻ ഇറങ്ങിക്കോളും ശവങ്ങള്. ഒരു ബീഡിംഗ് അന്നേ. നിന്റെ പറ്റുകാശ് കുറച്ചായി കേട്ടോ. ഈ ഗോപാലേട്ടൻ അല്ല ഞാൻ തരാണ്ട്. ഇപ്പൊ വാങ്ങിയ ബീഡി അടക്കം 150 മലയായി. അത്രയുള്ളൂ? ഒരു 500 ചെയ്തോ. വെറുതെ അളവടിയാക്കല്ലേ. നിന്റെ കയ്യിൽ 5 ഉണ്ടാവില്ലെന്ന് എനിക്കറിയില്ലേ. ഈ ഗോപാലേട്ടൻ എല്ലാം അറിയാം. എന്നെ പറ്റിക്കുമ്പോലെ പലിശ തോമസിനെ പറ്റിക്കാൻ നോക്കണ്ട. നിന്നെയും ശിവനെയും തിരക്കി തോമസും കുണ്ടകളും ഇവിടെ വന്നിരുന്നു. ഇപ്പൊ അങ്ങോട്ട് പോയേ ഉള്ളൂ. നിങ്ങൾ തട്ടുമെന്ന് പറഞ്ഞാ തോമസ് കൂട്ടരും പോയിരിക്കുന്നെ. അതല്ലേ നിന്നോട് ഞാൻ പറ്റുകാശ് ചോദിച്ചത്. പിന്നെ എനിക്കത് കിട്ടിയില്ലെങ്കിലോ? അത് ശരിയാ. ഈ ബീഡി മാറ്റി എനിക്കൊരു പാക്കറ്റ് വിൽസ് തന്നാ മതി. ഇനി എനിക്ക് വിൽസ് വലിക്കാൻ പറ്റിയില്ലെങ്കിലോ? ശിവൻകുട്ടി, അവന്റെ സ്വരൂപം കൂടി നാശാവുന്നതിന് മുമ്പ് അവൻ എവിടെയുണ്ടെന്ന് പറയാമേ. അവൻ എഴുന്നേറ്റിട്ടില്ല. ഓഹോ, അത് ശരി. എന്റെ ഉറക്കം പോയിട്ടേ 3-4 മാസമായി. അപ്പൊ ഇവന് ഇവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങണല്ലേ. ശിവൻകുട്ടിയെ, ശിവൻകുട്ടിയെ, ഇറങ്ങി വാടാ. യോ തോമസ് ഏട്ടൻ, എടാ ശിവൻകുട്ടിയെ, കറക്കമെല്ലാം കഴിഞ്ഞ് പുലർച്ചയിലെ വന്ന് കിടക്കണത്. പിന്നെ എങ്ങനെ എഴുന്നേക്കാനാ? ഏതുവരെ ഓടും നോക്കാല. ഓട, ഓട്. നീ കാരണം എനിക്ക് നാട്ടിറങ്ങി നടക്കാൻ വയ്യാണ്ടായി. പലിശ തോമാസിന്റെ കയ്യിൽ നിന്ന് എന്നെ കൊണ്ട് വാങ്ങിച്ച കാശാടാ ഞാൻ വാങ്ങിച്ചത്. കാശ് താടാ. പെണ്ണിന്റെ ശബ്ദത്തിൽ പറ്റിക്കുന്നോടാ. നിന്റെ ഓർജിനൽ സൗണ്ട് ഞാൻ പുറത്തെടുക്കും. പുറത്തെടുക്കടാ, പുറത്തെടുക്കടാ. ചേട്ടൻ തന്നെയാടാ, രാജപ്പൻ ചേട്ടൻ. എന്താടാ ഈ മസലി? ഞാനറിയാതെ നീ ജിന്നി പോയി തുടങ്ങിയോ?
പട്ടാളക്കാരന്റെ ഭാര്യ കയറി പിടിക്കുന്നു. പുതിയ താമസക്കാരല്ലേ, അതിനുള്ള സമയം അങ്ങോട്ട് ഒത്തുന്നില്ല. എങ്കിൽ എവിടെന്നെങ്കിലും കുറച്ച് സമയം പലിശക്കെടുത്ത് നീ അവരെ പരിചയപ്പെടണം. എത്ര നല്ല ദമ്പതിമാരാ, പട്ടാളക്കാരന്റെ ഒരു അഹങ്കാരം ഇല്ല, നല്ല തങ്കപ്പെട്ട മനുഷ്യൻ, ചോദിക്കാതെ തന്നെ എന്ത് തരും. ആ പിന്നെ ആ പലിശ എന്നെ നിന്നെ തപ്പി ഇറങ്ങിയിട്ടുണ്ട്, ഏത് നിമിഷം ഇവിടെ എത്താം. അതിനു മുമ്പ് നമുക്ക് മുങ്ങാം. നിയന്ത്രണ സ്കൂളിൽ പോണല്ലേ ഞായറാഴ്ച, എവിടത്തെ സ്കൂളാ ഉള്ളത്? ഞായറാഴ്ച ദുബായിലൊക്കെ ഞായറാഴ്ച ക്ലാസ് ഉണ്ട്, അവിടെയൊക്കെ വെള്ളിയാഴ്ച ഞായറാഴ്ച. ഓഹോ, എന്നാ ഞായറാഴ്ച ക്ലാസ്സിന് ഞാൻ അങ്ങോട്ട് പോവാം. രണ്ടുപേരും കൂടെ രാവിലെ തെണ്ടാൻ ഇറങ്ങിയോ? അവർക്കറിയാവുന്ന പണി അതെല്ലാമേ, പൊക്കോട്ടെ. അവന്റെ കയ്യിൽ ബ്ലേഡാണ്, അത് വെച്ചൊരു പോന്ത് പോന്തിയാലേ ആഹാരം കഴിക്കാൻ പറ്റൂല. നീ തത്തു അത് തന്നെ. അയ്യോ, നീ പലിശ. മരം തിന്നാൻ പറ്റാത്തത് ഭാഗ്യം, വേണ്ടി വന്നാൽ മരവും തിന്നും പഴവും തിന്നും. ശ്വാസം വിട്, ശ്വാസം വിട്, ശ്വാസം വിട്. വരണുണ്ട്. എത്ര നാളെ പിടിച്ചു വെച്ചോണ്ടിരിക്കും മോനെ, മനസ്സിലായില്ല അല്ലേ? മനസ്സിലാക്കി തരാം, അധികം താമസിക്കാതെ ഇതൊക്കെ എന്റെ കൈ വന്ന് ചേരും. കൊള്ളാം, പൂതി കൊള്ളാം. അത് സ്വപ്നം കൊണ്ടോണ്ടാണോ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? എന്നാ കേട്ടോ, ഇതെല്ലാം രാമൻ നായരുടെ വകയാണ്. ഇതിൽ ഒരുത്തനെയും കയറി തലയിടാൻ ഞാൻ സമ്മതിക്കില്ല. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. ഇത് കണ്ടോ, ബോംബെ നിന്ന് എന്റെ അനന്തരവും വരുന്നു, എന്റെ മോളെ കണ്ടെ. അതുകൊണ്ട് നീ ഇത്രയും നാൾ സൂചിച്ചൊക്കെ മതിയാക്കിക്കോ, ഇനി ഇതിന്റെ ഒക്കെ അവകാശി എന്റെ മോളാണ്. അവൻ തന്റെ മാത്രം അനന്തരവനല്ലോ, എന്റെയും കൂടെ ആരെ കെട്ടണമെന്ന് അവൻ തീരുമാനിക്കും. അതുകൊണ്ട് തനിപ്പോഴേ വെള്ളം ഇറക്കണ്ട. അല്ല, എന്നു മുതലാ അവൻ നിന്റെ അനന്തരവനായത്? പെങ്ങൾ ഇഷ്ടപ്പെട്ട ഒരുത്തനോട് ഇറങ്ങിപ്പോയ അന്ന് അവളെ പടിയടിച്ച് പിണ്ണം വെച്ചവനല്ലേ നീ? ഇപ്പൊ ഈ സ്വത്തൊക്കെ കൈവിട്ടു പോകുന്ന അറിഞ്ഞപ്പോഴുള്ള ഈ മനംമാറ്റം അവർക്ക് മനസ്സിലാകും. അതിനെ എന്റെ കൊക്കി ജീവനുള്ളിടത്തോളം കാലം തന്റെ മോളും അവനോട്ടുള്ള കല്യാണം നടക്കില്ല, ഞാൻ നടത്തില്ല. അതിന് ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്. അണയാൻ പോകുന്ന ദീപത്തിന്റെ ആളിക്കത്തിൽ പോലെ വീണ്ടും ഒരു തോൽവിക്ക് മുമ്പുള്ള ഈ ആവേശം വളരെ നല്ലത്. എന്നാ ഇതും കൂടെ കേട്ടോ, കുന്നത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ കൊടിയേറുന്നതിന് മുമ്പ് തന്നെ നാണം കെടുത്തി നാട്ടിൽ നിന്ന് ഓടിച്ചില്ലെങ്കിൽ എന്റെ പേര് കണ്ടംപുള്ളി രാമൻ നായരെന്നല്ല, അതിനുള്ള വഴിയൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. വഴിയൊക്കെ കണ്ടുവച്ചു, പക്ഷെ ഓടാൻ പോകുന്ന ആരാണെന്ന് നമുക്ക് അപ്പൊ കാണാം. പഴന്തീനികൾ ഇതേതാ ഈ ലഗേജ്? ഏ, ഇതിനു മുമ്പ് ഇവിടെ തല്ലല്ലേ ഓടാൻ വന്നല്ല, ഓടല്ലേ തല്ലാൻ വന്നതല്ല. ഞാൻ പടിയെടുക്കാൻ പോയതല്ലേ, അതല്ലേ ബാഗ് അവിടെ ഇട്ടത്? ആരാ? ഭാർഗവൻ, വാറ്റു ഭാർഗവൻ. ഈ ഗ്രാമത്തിൽ പുതിയതായി താമസിക്കാൻ വന്ന ശിവൻകുട്ടിയെ കാണാൻ വന്ന. കാണാൻ വരുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഈ നാട് സ്വല്പം പെസക. ഇവിടത്തെ നാട്ടുകാരും പ്രത്യേകിച്ച് ഞാൻ എവിടെന്നാ? ജയിലിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ. ഈ കയർ ഫാക്ടറി തുടങ്ങാൻ വന്ന ശിവൻകുട്ടിയല്ലേ അന്വേഷിച്ചത്? കയർ ഫാക്ടറിയോ അവനോ?
ഒപ്പം രണ്ടുപേരും കൂടെ ഉണ്ട്, കുഞ്ഞുണ്ണിൻ രാജപ്പനും. അവന്മാര് തന്നെ ഫാക്ടറി പണിയാൻ വന്നവര്. അവന്മാര് തന്നെ ആയിരിക്കോ? അവരെവിടെയുണ്ട്? ഈ വഴി നേരെ പോയ, അയ്യോ ഹോട്ടലാ, വഴി ഇപ്പൊ തെറ്റിയന. ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ ചെറിയ തോടിന്റെ പാലം ഇറങ്ങിയിട്ട് ആരോട് ചോദിച്ചാലും മതി, എളുപ്പ വഴിയാ. നേരെ പോയ അവിടെ എത്തു. ചെറിയ ഒന്ന് രണ്ട് വളവ് തിരിവൊക്കെ ഉണ്ട്. അല്ല, ഈ മുള ഞാൻ എടുത്തോട്ടെ. ആ ബാഗിങ് എടുക്ക്. അതാരാ വൈഫാ? ആണെങ്കി പോയിട്ട് വരാ. പോയിട്ട് വരാ. എന്തോ പ്രശ്നമുണ്ടല്ലോ, കണ്ടുപിടിക്കണം. ഒന്ന് നിന്നെ ഒരു കാര്യം പറയാനുണ്ട്. കണക്കുകളൊക്കെ നമ്മളെ കാണിക്കാനാണ് ബോംബെ എന്നുള്ള ഓർഡർ. ഞാൻ എപ്പോഴാണാവോ നമ്മുടെ കണക്ക് തീർക്കാൻ വരേണ്ടത്? സംഗതി ഏച്ചു, കണക്ക് തീർക്കാൻ നീ എന്റെ അടുത്ത് വരും, ഇല്ലെങ്കിൽ ഞാൻ വരുത്തും. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വള്ളിപുള്ളി വിടാതെ പെങ്ങളെ അറിയിക്കാൻ താൻ ആരാ? ഞാൻ ആരും ആയിക്കോട്ടെ, പക്ഷെ ഞാൻ വിചാരിച്ചാലും ചെറുതൊക്കെ ഇവിടെ ഒരു പുല്ല് നടക്കില്ല. അനന്തരവന് മോളെ കെട്ടിച്ചുകൊടുത്ത് എന്റെ സ്വത്തും തട്ടിയെടുത്ത് അങ്ങനെ സുഖിച്ച് ജീവിക്കാമെന്ന് താങ്കരുതണ്ട. നടക്കുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. തന്നെ ഇത്രയും നാൾ ഞാൻ വെറുതെ വിട്ടത് പേടിച്ചിട്ടല്ല, തന്നെ തല്ലി എന്റെ കൈ നാറ്റിക്കണ്ടല്ലോ എന്ന് കരുതിയ. പക്ഷെ എന്റെ കൈ നാറ്റിക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. ശരിക്കല്ലേ, ശരിക്കല്ലേ, വല്ലാണ്ടൊക്കെ ശരിക്കല്ലേ. കുറെ കാലമായല്ലോ ഇയാടെ പുറകെ ഈ തായി ഒലിപ്പിച്ച് നടക്കുന്നു. സമയം കിട്ടുമ്പോ കുറച്ച് നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുക്ക, ഇല്ലെങ്കിൽ രണ്ടും കൽപ്പിച്ച് ഞാനും എന്റെ പിള്ളേരും അങ്ങോട്ട് ഇറങ്ങും. പിന്നെ തൃശൂർ പൂരത്തിലെ വെടിക്കറ്റ് പോലെ ആവും കാര്യങ്ങൾ. കണ്ടല്ലോ, വാ കുഞ്ഞുങ്ങളെ. ഒരു പപ്പടം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ബേക്ഷായിരുന്നു. അതിന് ആവശ്യം നേരത്തെ ഐശ്വര്യനെ കാണില്ലല്ലോ. സ്വർണ ബിസിനസ് ആണെന്നാ വിചാരം. രണ്ടു ദിവസമായിട്ടേ ഈ വഴിക്ക് വന്നിട്ടില്ല. ഒരു പപ്പടക്കാരൻ ഇത്ര അഹങ്കാരോ? അപ്പൊ ഒരു കോടീശ്വരനായി ഞാനൊക്കെ എങ്ങനെ അഹങ്കരിക്കണം? അത് ഈ മുഖത്ത് എഴുതി വെച്ചിരിക്കല്ലേ. എന്ത് കാശുകാരനാണെന്ന്? ഫാക്ടറി ഇവിടെ അടുത്തന്നെ തുടങ്ങണേ സാറേ. എന്നാലേ എനിക്ക് വെള്ളം മെച്ചുണ്ടാകുള്ളൂ, കുറച്ച് ചായ എങ്കിലും വിറ്റുപോകുമല്ലേ. അത് ഇവിടെ തന്നെ തുടങ്ങും. പക്ഷേ ഒരു പാലുട്ട അങ്ങാടും കൂടൊക്കെ വേണം. പാലം എന്ന് വരും? പാലം ഇയാൾ ചാർജ് കഴിഞ്ഞാ എന്റെ പോയ ഒന്ന് ട്യൂൺ ചെയ്യാൻ സമ്മതിക്കൂന്ന് വെച്ചാ. എന്നാ കാശ്? ആ നീ എത്തിയോ? എന്താ എത്തണ്ടേ? രണ്ടു ദിവസമായിട്ട് ഇത് എവിടെയായിരുന്നു? അയ്യോ, ഈ മുഖത്തിന് ഇത് എന്ത് പറ്റി? ഓ, അപ്പൊ വീണ്ടും കല്യാണം മുടക്കിയല്ലേ? എന്താ നീ മിണ്ടാത്തെ? അതെ, അതാ രണ്ടു ദിവസം ഇവിടുന്ന് മാറിയുന്നത്. ഉഴിച്ചിലായിരുന്നു, ഉഴിച്ചില്. നമ്മുടെ കുമാരൻ വൈദ്യന്റെ അവിടെ, അതും ഫ്രീ. ഇവിടെയൊക്കെ കല്യാണം മുടക്കിയാ ഉഴിച്ചില് ഫ്രീ ആണല്ലേ. പിന്നെ പിന്നെ ഉഴിച്ചിലിന് മുമ്പ് ഒരു അഞ്ചാറ് പേരും കൂടി മർമ്മം നോക്കി കിഴി പിടുത്തും ധാരയും ഒക്കെ ഫ്രീ. അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ? ഉണ്ടോ? നല്ല ഗ്രാമം. അത് നിങ്ങൾക്കും താമസിയാതെ മനസ്സിലാവും. നീ അറിഞ്ഞോ, ഇവിടെ തുടങ്ങാൻ പോകുന്ന ഫാക്ടറി എന്റെ ചായക്കട എടുത്ത് തുടങ്ങാന്ന് സാർ പറഞ്ഞിരിക്കണേ. അപ്പൊ നിന്റെ പപ്പടത്തിനും എന്റെ ചായക്കും ഒക്കെ ചെലവ് കൂടും. തുടങ്ങിയാ നല്ലതാ, അതല്ല വേറെന്തെങ്കിലും തുടങ്ങാനാണ് പ്ലാനെങ്കില് വിവരം അറിയും. വിവരം നീ ഒന്നും ഉണ്ടാകില്ല. ഈ പട്ടിക്കാട്ടില് വേറെ എന്ത് തുടങ്ങാനായിട്ടാ? പിന്നെ പട്ടിക്കാട് അഞ്ചുകെട്ട് പപ്പടത്തിന്റെ കാശ് വേറെ തരാനുണ്ടാ? അതൊക്കെ തരാന്നേ. ആ തന്നാ മതി. ഒന്ന് രണ്ട് എത്രയായി ജാനു? പതിനഞ്ചമ്പത്. ദൈവമേ, ആ ഫാക്ടറി ഇവിടെ തന്നെ തുടങ്ങിയാ മതിയായിരുന്നു. ഫ്രീ ആയിട്ട് വെച്ചു. എവിടെ പോണ്ടായി പാതിരാക്ക്? ഞാനൊരു വെടിക്കെട്ടാൻ പോവാ. ഏതമ്പലത്തിൽ? ജാനുമ്മ കോവിലിൽ. ജാനുമ്മ കോവിലോ? അങ്ങനെ ഒരു കോവിലിനെ കുറിച്ച് കേട്ടിട്ടില്ല. ഞാനും കേട്ടിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ചായ കുടിക്കാൻ പോയപ്പോഴാണ് കേട്ടത്. ആ ചായക്കിടക്കാര് ജാനുവാ.
എന്നാ നീ ഒറ്റക്ക് പോണ്ട, തേരൂട്ടുണ്ടാവും. ഞാനും വരാ. ആ മിണ്ടാണ്ട് ആ വാതിലത്തേക്ക് അവന്മാർ ഇരുന്നിട്ടാല് ഭക്തജനങ്ങൾ കൂടും. ആ മിണ്ടാണ്ട് മിണ്ടാണ്ട് വേലി ചാടി കടക്കാൻ നേരിച്ച വേലി പോലുമില്ല. എടാ രായപ്പ, നമ്മളെ മുട്ടി അവള് തുറക്കോ? പിന്നെ മുട്ടുവൻ തുറക്കപ്പെടും എന്നല്ല അവള് പറഞ്ഞിരിക്കുന്നത്? അത് യേശുദാസ് പറഞ്ഞല്ലേ. പുള്ളി പറഞ്ഞിട്ടുണ്ടോ? അതിനൊക്കെ ഒരുപാട് മുമ്പ് ഇവള് പറഞ്ഞതാ. രായപ്പ, ഒരാള് രക്ഷപ്പെട്ട. എങ്ങനെ? ഇയാള് ഇവിടെ സ്ഥിരം പുള്ളിയാണെന്ന് തോന്നുന്നു. ഇയാളെ പിടിച്ചിട്ട് രണ്ടെണ്ണം കൊടുത്ത് ഭീഷണിപ്പെടുത്തി നമുക്ക് അകത്ത് കയറാം. രായപ്പ, ഭീഷണിപ്പെടുത്തുന്നതിനിടയിൽ നീ ആ റേറ്റ് വെച്ചേക്കണേ. പിടിച്ചോളൂ രായപ്പ. നീ എന്താടാ കോടതിയിൽ നിന്ന് ഇറങ്ങണ? തവ്വലിട്ട് മുഖമൊക്കെ മൂടി. ആഹാ, ഇവനാണ നിനക്കെന്താ പണി? ഞാൻ ഒരു കെട്ട് മുളക് പപ്പടം കൊടുക്കാൻ വേണ്ടി വന്നതാ. നിങ്ങളെന്താ ഇവിടെ? ഞങ്ങൾ പപ്പടം മേടിക്കാൻ വന്നത്. ഇവിടെ എന്താ വില? ഞാൻ ഹോൾസെയിൽ റേറ്റിനാ കൊടുത്തത്. റീറ്റെയിൽ ആയിട്ട് മതി അല്ലേ? എവിടെയെങ്കിലും പോയി കത്തോട്ടെ. നിങ്ങൾ എന്താ ഓടണില്ലേ? അയ്യാവുള്ള വാക്കുകൊണ്ട് ഇടിച്ചു കൊല്ലു. ഇതുവരെ ഓട്ടത്തിന് ഒരു വിശ്രമം ഉണ്ടായിരുന്നു, ഇനി വിശ്രമില്ലാത്ത ഓട്ടം ആയിരിക്കും. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, അവരടുത്ത സുഹൃത്തുക്കളാ, അയാളങ്ങ് തിരിച്ചു പോയിക്കൊള്ളുന്നേ. ഒരു മിനിറ്റ്, ഒരു കോടി മുണ്ട് പോലും മേടിക്കാൻ കാശില്ലാത്ത എനിക്ക് എത്ര കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്നറ നീ പറഞ്ഞ? 20 കോടിയാ. ആ അത് കേട്ട് അങ്ങേരുന്നേക്ക് മോളെ കെട്ടിച്ചെന്നല്ല. പിന്നെ പ്രേമിച്ച് പ്രേമിച്ച് പുറകെ നടന്ന് സമയം വേസ്റ്റ് ചെയ്യണ്ടല്ല. ഒരു ഉപകാരം ചെയ്യാന്ന് വെച്ചപ്പോ. അത് പോട്ടെ, നീ അവളെ കണ്ടോ? കണ്ടു. അതെപ്പോ? എന്നിട്ട് നീ സംസാരിച്ചോ? തോമസ് ചേട്ടനാ, പെട്ടെന്ന് ഈ വേഷത്തിൽ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു വിശ്വാസമായിരിക്കുന്നു. എന്താ തോമസിന്റെ അവിടെ ആരെങ്കിലും കാണാനാ? അതെടാ കാണാൻ വന്നതാണ്. ദൈവമാണോ നിന്നെ എന്റെ മുമ്പിൽ എത്തിച്ചത്? കാശ് തരാമെന്ന് പറഞ്ഞ അന്ന് നീ അവിടുന്ന് മുങ്ങിയതാ. എന്നിട്ട് ഇപ്പൊ കാറിന് മനസ്സ് നടക്കണവൻ. തോമസിന്റെ ഇവിടെ മാനം കളയരുത്. ചേട്ടനെ ഇന്ന് മേടിച്ച പൈസ പലിശ സഹിതം ഉടനെ ഞാൻ തിരിച്ചു. ഇത് ഞാൻ കൊറേ നാളായിട്ട് കേൾക്കുകയാണ്. ഇനി നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. എന്റെ കാശ് എന്ത് കിട്ടണം? മുതലും പലിശയും ചേർത്ത് 160,000 രൂപ ഇപ്പൊ കിട്ടണം. അപ്പൊ അത് കുറച്ച് കൂടുതലല്ലേ തോമസ് ചേട്ടാ? മൊത്തം ഞാൻ 100,000 രൂപയല്ലേ തരാനുള്ളൂ. അപ്പൊ നീ എനിക്ക് കാശ് തരാനുള്ള ഉദ്ദേശം? പിടിപിടി കാര്യം പറയട്ടെ ചേട്ടാ. സോറി, അതെ, ഈ കണ്ണമ്പള്ളി സ്വാമിയിൽ നിന്ന് കേട്ടിട്ടുണ്ടോ? ചട്ടമ്പി സ്വാമി, ഗുരുസ്വാമി, അയ്യപ്പ സ്വാമി എന്നിങ്ങനെ ഒരുപാട് സ്വാമിമാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഏതാണ് ഈ പുതിയ സ്വാമി? ഇത് സ്വാമി അല്ല, സോമിൽ തടിമില്ല, ആ ജംഗ്ഷന് വലത് സൈഡിലുള്ളതാ. ഇല്ല, കേട്ടിട്ടില്ല. ആ എന്നാ കേട്ടോ, ഈ നാട്ടിലെ നമ്പർ വൺ തടിമില്ലാണത്. എടാ ആ തടിമില്ല എന്റെ കാശും തമ്മിൽ എന്താണ് ബന്ധം? ഇതാണ് തോമസ് ചേട്ടന്റെ ഒരു കുഴപ്പം. എന്റെ തോമസ് ചേട്ടാ, ഞാനും രാമൻ നായരും. ഏത് രാമൻ നായർ? കണ്ടംപുള്ളി രാമൻ നായരും പാർട്ട്ണർഷിപ്പിൽ നടത്തുന്ന തടിമില്ലാണത്. കഴിഞ്ഞ 2 മാസത്തെ ലാഭവിഹിതം ഞാൻ ഇതുവരെ കൈപ്പറ്റിയിട്ടും കൂടിയില്ല. അത് തന്നെ ഏകദേശം 2 ലക്ഷം രൂപ ഉണ്ടാവും. 10 പൈസ ഇല്ലാത്ത 2 മാസത്തെ ലാഭവിഹിതം 2 ലക്ഷം രൂപ? അതങ്ങ് പരിപര പള്ളി ചെന്ന് പറഞ്ഞാ മതി മോനെ. ഇതൊക്കെ തന്നെ കുഴപ്പം, വിശ്വാസമില്ലെങ്കിൽ കരടിയോട് വെക്കും. ഇവൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ് തോമസ് ചേട്ടാ. നീ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കൂല. നീ മഹാ ഉടായിപ്പാണ്. അവന്മാര് പറഞ്ഞ ഞാൻ വിശ്വസിക്കും. ഞാൻ പറഞ്ഞ സത്യം പറയില്ല. നീ അവര് പറഞ്ഞ ശരിയാ. അതല്ലേ, എന്നാവാ ഇപ്പൊ പോവാ? ഇപ്പഴാ? അതെ. അല്ല പിന്നെ സമയം, അയ്യോ ഇത്രയും കാശ് കയ്യിൽ വെച്ച് ആരെങ്കിലും നടക്കുവോ? നാളെ ബാങ്ക് തുറക്കട്ടെ, അപ്പൊ എടുത്തുതരാം. അപ്പൊ ഇവിടെ നിന്ന് മുങ്ങാനുള്ള പരിപാടി മുങ്ങേ. അഥവാ ഞാൻ അവിടെ ഇല്ലെങ്കിലും എന്റെ പാർട്ട്ണർ പൈസ തരും. രാമൻ നായർ വളരെ നല്ല മനുഷ്യനാ, തോമസ് ചേട്ടനാണെന്ന് മാത്രം പറഞ്ഞാൽ മതി, അപ്പൊ കിട്ടും. ഒരു തവണ കൂടി ഞാൻ വിശ്വസിക്കുന്നു, ഇത് അവസാനത്തെ പറഞ്ഞേക്കാം. അപ്പോ നമുക്ക് നാളെ മില്ലി കാണാം. ഒന്നുമില്ല, വെറുതെ. എന്നെ ഓർമ്മയുണ്ടോ? പിന്നെ അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റും. ഞങ്ങൾ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? പിന്നെന്താ? ആ നിക്കണവൻ കൊറേ നാളായി ഇവളുടെ പുറകെ ആയിരുന്നു ശല്യപ്പെടുത്തുന്നു. അത് ശരി, അത് ചോദിക്കണമല്ലോ. ആവശ്യമില്ലാത്ത തരത്തിൽ ഇടപെടണ്ട. കിട്ടിയ അവസരം മുതലാക്കണം. ഒക്കെ ഞാനേറ്റു. അപ്പോൾ നമ്മൾ ഇത്രയും പരിചയപ്പെട്ട സ്ഥിതിക്ക് ഞാൻ എന്റെ വെല്ലിപ്പച്ചന്റെ കുട്ടിയുടെ വീട്ടിലേക്ക് ഉടനെ വിടുന്നുണ്ട്. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്. അപ്പൊ ജോൺസനോട്ട് കല്യാണം അർപ്പിച്ചു വെച്ചോ? ഇപ്പോഴെങ്കിലും പറഞ്ഞു തന്നാ. എന്നാ പൈക്കോ ഭാർഗവട്ടാ, ചെറിയൊരു പ്രശ്നമുണ്ട്.
അവരിങ്ങോട്ടൊന്ന് വന്നോട്ടെ. അയ്യോ തല്ലൊന്നും വേണ്ട, അവന്മാർക്ക് രണ്ടെണ്ണം കൊടുക്കണം, എന്നാലേ ശരിയാവുള്ളൂ. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഇപ്പൊ ശരിയാക്കി തരാം. ഞാൻ ഭാർഗവൻ. ഞാൻ ജയപ്പൻ. അതെ, ആവശ്യമില്ലാത്ത കുഴപ്പത്തിനൊന്നും പോകണ്ട. അവന്മാരെ വെട്ടികളെ ശല്യപ്പെടുത്തുന്നത് നമുക്കെന്താ? ഇതാണ് നിനക്ക് ബുദ്ധിയില്ല എന്ന് പറയണത്? അവൾ അവനെ പ്രേമിച്ചാ നിനക്ക് പ്രേമിക്കാൻ പറ്റുമോ? നീ പ്രേമിച്ചില്ലേ നിനക്ക് കാശ് കിട്ടുമോ? നിനക്ക് കാശ് കിട്ടില്ലേ എനിക്ക് കാശ് കിട്ടുമോ? അപ്പൊ കാശാണ് വലുത്. വെറുതെ വേണ്ട, കോളേജ് സ്റ്റുഡൻസ് ഒന്ന് പറയടാ. നീ എന്തിനാ പേടിക്കണം? അവര് മൂന്ന് പേരിലുള്ളൂ, നമ്മൾ നാല് പേരില്ലേ? എല്ലാം നമുക്ക് ശരിയാ. അവള് എന്റെ കയ്യിൽ. എന്താടാ നിന്റെ പേര്? ഖഡ്ഗനാഥൻ. എന്ത്? നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ടടാ? അതെ, നമ്മളിവിടെ തല്ലാനല്ലേ വന്നത്. അല്ലാതെ ചേട്ടന്റെ പെങ്ങളിവിന് കെട്ടിച്ചു കൊടുക്കാനൊന്നുമില്ല. അതല്ലടാ, അവന്റെ പേര് കേട്ട് അവനോട് പ്രശ്നക്കാരനാണെന്ന്. അവനഞ്ചാറ് ചേട്ടന്മാരുണ്ടെങ്കിൽ തിരിച്ചു തരുമോ? അതറിയാനാ. നീ ആ നിൽക്കുന്ന പെൺകുട്ടികളെ കളിയാക്കാറുണ്ടോ? തല്ലാനും പറ്റില്ല. രാജപ്പേട്ട കലക്കി. ഒരടിപോലെ നമുക്ക് തിരിച്ചടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പറഞ്ഞേട്ട നമുക്ക് ഓടാം. അവർ കണ്ട ചമ്മല. എന്റെ അമ്മ എന്തൊരു വേദന. നിനക്ക് മാത്രമേ ഉള്ളൂ വേദന, എന്റെ നടുവിനെ ഒന്നിനും കൊള്ളൂല. ഭാർഗവേട്ടൻ ഒരു വേദനയുമില്ലേ? അതിന് ആദ്യത്തെ ചവിട്ടിനെ എന്റെ ബോധം പോയില്ലേ, പിന്നെ എങ്ങനെ വേദന അറിയുന്ന? എന്നാലും ഉള്ളിൽ ചെറിയൊരു ചതവുണ്ട്. അയ്യോ എവിടെ നിനക്കല്ല, എനിക്ക് മൊത്തം നീര ചതയൻ ബെസ്റ്റാ. രാജപ്പിനെ അത് വാങ്ങാൻ വിട്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു നീ ആ ലെറ്റർ എന്ത് ചെയ്തടാ? അത് ഞാൻ തല്ലു വാങ്ങാൻ പോയപ്പോ ആരെ ഏൽപ്പിച്ചല്ലോ? ഭാർഗവേട്ടനാണോ എന്നെ ഏൽപ്പിച്ചിട്ടില്ല? അതും കൊണ്ടുപോയി കളഞ്ഞു. അത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഒന്നും കൂടെ എഴുതാലോ. ഇനി ആ കോളേജ് കൊണ്ടുപോയി കൊടുക്കാൻ ഞാനില്ലേ. ഭാർഗവേട്ട ഫോൺ ചലക്കണ്ടോ? ഒന്നെടുക്ക്. കന്നി കോൾ ആരായിരിക്കും? ആ കന്നി ആയിരിക്കും മുതലാളി. അയാൾക്ക് മാത്രമല്ലേ നമ്പർ അറിയൂ. അപ്പൊ അവള് വീണല്ലേ? വീണെന്നോ? പഴുത്ത ചക്ക വെക്കിട്ട പോലെ. ഇവര് തമ്മിൽ പൊരിഞ്ഞ പ്രേമത്തിലായി. ഞാൻ പറഞ്ഞില്ലേ മുതലാളി, ശിവൻകുട്ടി പറഞ്ഞ പറഞ്ഞ സമയത്തിനുള്ളിൽ കാര്യം സാധിക്കുന്നവരാണ്. ഇവ ശിവൻകുട്ടിയല്ലോ. എനിക്ക് ഇതൊന്ന് ആഘോഷിക്കണമല്ലോ. ശിവൻകുട്ടി എന്തോ ഇഷ്ടമാണെന്ന് അവൾ എങ്ങനെയാ പറഞ്ഞു? വേറെന്തെങ്കിലും പറഞ്ഞോ? തന്തറിഞ്ഞ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും, അത് പേടിക്കണ്ട. അയാൾക്ക് കൊര കൂടുതലാണെങ്കിൽ കടിക്കില്ല എന്ന് പറഞ്ഞു. കണ്ടില്ലാണോ അവള് സ്വന്തം തന്റെ പട്ടിയാക്കിയത്. എനിക്കിഷ്ടമായി, എനിക്കിഷ്ടമായി പട്ടി. അയക്ക് പറ്റിയ പേര് അതങ്ങനെ തള്ള വേലിയാടിയാൽ മോളും മതിലിയാട് വന്ന് അങ്ങനെ ഒരു നായിട്ട് അയാളെ മോളെ വളച്ചെടുത്തിരിക്കുന്നു. ഇയാള് നായിന്റെ മോനെ വിളിച്ച നമ്മുടെ ശിവൻകുട്ടി ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ കാശിട്ട് പോലെ. അത് മതി. ശിവൻകുട്ടി അടുത്ത ആഴ്ച ഭഗവതി ക്ഷേത്രത്തിൽ കൊടിയേറുകയാണ്. കൊടിയേറിയാൽ 10 ദിവസം ഉത്സവമാണ്. ഈ ദിവസങ്ങളിൽ അയക്ക് ഒരു മനസമാധാനം ഉണ്ടാവരുത്. ഉണ്ടാവില്ല, അത് ഉറപ്പല്ലേ മുതലാളി? മുതലാളി പറഞ്ഞ കാര്യം ഞങ്ങൾ പൂർത്തിയാക്കി. നാളെ തന്നെ മുതലാളി ഇത് നാട്ടി പാട്ടാക്കിക്കോ. മുതലാളി ബാക്കി കാശ് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പോയാലും തരും. പറഞ്ഞ കാശേ ആണ്, പൈസ കുറയാതെ തരും. പക്ഷേ ഈ കാര്യം എനിക്ക് നേരിട്ട് ബോധ്യപ്പെടണം. എന്തോന്ന്? നീ അവളും തമ്മിൽ പ്രേമമാണെന്ന്. എന്നിട്ട് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ വെച്ച് അവൾ നിന്റെ മുഖത്ത് നോക്കി പറയണം നിന്നെ അവക്ക് ഇഷ്ടമാണെന്നും നിന്നെ അല്ലാതെ വേറെ ആരെയും വിവാഹം കഴിക്കില്ല എന്നും. അടുത്ത നിമിഷം പറഞ്ഞുറപ്പിച്ച കാശ് ഞാൻ തന്നിരിക്കും. അപ്പൊ മുതലാളിക്ക് ഞങ്ങൾ വിശ്വാസമില്ലേ? അയ്യോ ഇത് വിശ്വാസത്തിന്റെ അവിശ്വാസത്തിന്റെ പ്രശ്നമല്ല, കാശ് തരുന്ന എന്റെ ന്യായമായ ആവശ്യം. അതല്ലേ അതിന്റെ ശരി? ഇന്ന് രാത്രി മുതലാളിക്ക് ഞാൻ ഞങ്ങള് കുനിയുന്ന പൊക്കം കൂടുതലുള്ളത് കൊണ്ടാ. ഇയാളെന്താ കുനിയുന്നത്? ആ മുമ്പേ പോണ ആളുടെ മേൽമേശയുടെ നിളം കൊണ്ടാ. ഒരു ധൈര്യത്തിന് കുഞ്ഞുണ്ണയും ഭാർഗവനെയും കൂടെ കൂട്ടാവായിരുന്നു. ഞാൻ പറഞ്ഞതാ. ഏയ് പലരും കൂടിയ പാമ്പ് ചാവില്ലെന്നല്ലേ? നമ്മള് പാമ്പിന് കൊല്ലാൻ വന്നതാ? പിന്നെ കളവന്നല്ലേ? ഒന്ന് മിണ്ടാരടുത്തേണ്ടി. എന്റെ തീന അപ്പഴ വരണ്ടെന്ന് പറഞ്ഞല്ലേ? ആ ലൈറ്റ് കാണുന്നാണ് അവളുടെ മുറി. നീ നേരെ വിളിക്കുന്നവരെ സംസാരിച്ചു. എനിക്ക് ഇവിടെ നിന്ന് കാണാനല്ലോ. അതുവരെ നമ്മളങ്ങനെ ഇവിടെ നിൽക്കും. എന്താ ഇവിടെ ഭയങ്കര പാമ്പിന് ശല്യല്ലേ? ഏത് പാമ്പ്? ആ പേരൊന്നും ഞാൻ ചോദിച്ചില്ല, ഇവിടെ നടപ്പുണ്ട്. ഇതെങ്ങനെ ഒന്ന് കേറ്?
എങ്ങനെ ഒരു കള്ളൻ കയറി വിശ്വര ഈ വീട്ടില്. എങ്ങനെങ്കിലും കേറണോ? എങ്ങനെ കേറാന? അവ കുതിര എടുത്ത് വെച്ചു. എന്തൊരു ബുദ്ധി! അവൻ ആന എടുത്ത് വെക്കുന്നവനാ. എന്ന് തുമ്മാ നുണ പറഞ്ഞുള്ളൂ. പറ്റണില്ല, എത്തുന്നില്ലേ. രണ്ട് വെട്ടിയെല്ലാം കൂടെ വെക്ക. വല്ലൊരു വരുന്നുണ്ടോ നോക്ക്. ഈ പെണ്ണിനെ കാണാൻ ഇനി വേറെ ആളൊരു പെണ്ണിനെ കാണാനല്ലേ നമ്മളെ കൊല്ലാൻ? പിന്നല്ലാതെ ശിവനെ കാണുന്നില്ലല്ലോ. എന്തൊരു ശബ്ദം കേട്ടല്ലോ, പോയി നോക്കണോ. ഇനി ആ പ്രസിഡന്റ് അവന്റെ തലയ്ക്ക് ചെരവോണ്ട് അടിച്ച ശബ്ദമാണോ കേട്ടത്? അവൻ പിന്നത്തെ വാതിലൂടെ കയറി കഥകർത്ത ശബ്ദമാ കേട്ടത് അല്ലേ? ചതിച്ചു മുതലാളി, ശിവക്കുട്ടി കടച്ചു വീണു. പെണ്ണ് മാറിപ്പോയി. പ്രസിഡന്റിന്റെ മോളല്ല, ശിവർത്ത മുതലാളിന്റെ മോളെ രജിസ്റ്റർ ചെയ്തത്. തല്ലിന് കിട്ടാൻ പോണേ ഉള്ളൂ, ഈ കിട്ടിയൊന്നും തല്ലല്ല. അയ്യോ, നീയായിരുന്നോ? സ്വന്തം മോളെ ശിവൻ കല്യാണം കഴിച്ചു പറഞ്ഞില്ല. അയ്യോ പാവ്. കാര്യം പറയാനുണ്ട്, ഒരു കാര്യം പറയാനുണ്ട്, ഒരു കാര്യം പറയാനുണ്ട്. പോവാം, രൂപം തരാന്ന് പറഞ്ഞിരിക്കുകയാണ്. അയ്യോ, അങ്ങനെയല്ല കാര്യം. രൂപ കിട്ടാതെ ഞാൻ എങ്ങോട്ടുമില്ല. പെണ്ണിന്റെ കാര്യം, എന്റെ പെണ്ണിന്റെ പ്രശ്നം, നീ നിന്റെ പണി നോക്ക്. എന്റെ കാശിന്റെ താങ്ക് യു. Woo!